നമസ്കാരം കാബൂളിന്റെ നിയന്ത്രണം താലിബാൻ പിടിച്ചെടുത്തിട്ട് ഒരു വർഷം തികയുകയാണ് ഇന്ത്യ രാജ്യമെമ്പാടും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ അഫ്ഗാൻ ജനത സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിന്റെ തീരാ ദുഃഖവുമായി നരകയാതന അനുഭവിച്ചു കഴിഞ്ഞു തുടങ്ങുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക നാറ്റോ സൈനികരെ പിൻവലിച്ചതിനെ തുടർന്ന് താലിബാൻ അഫ്ഗാൻ കീഴടക്കുകയായിരുന്നു നിരവധി മനുഷ്യർ ജീവരക്ഷാർത്ഥം പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുകയും ചെയ്തു ഓടി രക്ഷപ്പെട്ടു ചിലർ അഫ്ഗാനിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും നരകയാതന അനുഭവിക്കുകയാണ് ഇത് ചൂണ്ടിക്കാട്ടി ടോളോ ന്യൂസ് മുൻപ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ളവർ താലിബാനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു എന്നാൽ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി താലിബാന്റെ നരനായാട്ട് ഇപ്പോഴും അഫ്ഗാനിൽ തുടരുകയാണ് ഇപ്പോൾ അഫ്ഗാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല ജോലി ചെയ്യുന്നതിനും പഠിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകണമെന്ന് ആവശ്യപ്പെട്ട് അഫ്ഗാൻ സ്ത്രീകൾ നടത്തിയ പ്രകടനത്തിനു നേരെ വെടിവെയ്പ് നടത്തി താലിബാൻ തീവ്രവാദികൾ താലിബാൻ തീവ്രവാദികൾ ആകാശത്ത് വെടിവെയ്പ് നടത്തിയതോടെ തന്നെ സ്ത്രീകൾ പേടിച്ച് ചിതറി ഓടുകയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ജോലി ചെയ്യാനും പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും വേണ്ടിയാണ് സ്ത്രീകൾ ശനിയാഴ്ച പ്രകടനം നടത്തിയത് താലിബാൻ അധികാരത്തിൽ വന്ന് ഒരു വർഷം തികയുന്നതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ പ്രകടനം അധികാരം ഏറ്റെടുത്ത ശേഷം താലിബാൻ സ്ത്രീകൾക്ക് ജോലി ചെയ്യാനും പെൺകുട്ടികൾക്ക് പഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായും താലിബാൻ എതിർത്തിരുന്നു താലിബാൻ സർക്കാരിന് കീഴിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളതെന്ന് സംബന്ധിച്ച് ഉത്തരവും ഇറക്കിയിരുന്നു ഇതിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരത്തെ ഉണ്ടായിരുന്ന അവകാശങ്ങളെല്ലാം വെട്ടിച്ചുരുക്കിയിരുന്നു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എല്ലാ വിഭാഗക്കാർക്കും പ്രാധാന്യമുള്ള സർക്കാരാണ് ഭരിക്കുന്നതെന്ന് താലിബാൻ വാഗ്ദാനം ചെയ്തെങ്കിലും ലോകം കണ്ടത് ഏകാധിപത്യ ഭരണമാണ് ഹൈസ്കൂൾ മുതൽ പെൺകുട്ടികൾ പഠിപ്പ് വിലക്കിയിരുന്നു പുരുഷന്റെ മേൽനോട്ടത്തിലല്ലാതെ സ്ത്രീകൾക്ക് വീട് വിട്ടിറങ്ങരുതെന്നും താലിബാൻ ശാസന നൽകിയിരുന്നു ഏറ്റവും കൂടുതൽ ഹെറാത്ത് പ്രവിശ്യയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നത് വിലക്കിക്കൊണ്ട് താലിബാൻ ഉത്തരവിറക്കിയിരുന്നു സാബുൽ എന്ന പ്രദേശത്ത് കല്യാണ പാർട്ടികൾക്ക് സ്ത്രീകൾ പങ്കെടുക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി വാദിക്കുന്ന ഹെറാത്ത് പ്രവിശ്യയിലെ അസ്ലാം മിസ്ബ പറയുന്നത് ഇങ്ങനെയാണ് അധികാരത്തിലെത്തിയ ശേഷം സ്ത്രീകളെ അടിച്ചമർത്തുകയല്ലാതെ താലിബാനും മറ്റൊന്നും ചെയ്യാനില്ല അവർ ഞങ്ങൾ എല്ലാ സ്ത്രീകളെയും വീട്ടിൽ തടവിലാക്കി പുറത്ത് റെസ്റ്റോറൻറ്റിൽ വീട്ടുകാരുമൊത്ത് പോയി ഭക്ഷണം കഴിച്ചിരുന്നതാണ് താൻ താലിബാൻ ഭരണത്തിന് ശേഷം എനിക്ക് വീട്ടുകാരുമൊത്ത് ഒരു നിമിഷം പോലും ചെലവഴിക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്നു എന്നായിരുന്നു അവർ വ്യക്തമാക്കിയത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്